എല്ലാവർക്കും നമസ്കാരം. ദ ഹോളി ലാൻഡ് ലിയോ ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മുതൽ ഹീബ്രു പഠിക്കുകയാണ്. ഹീബ്രു എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇസ്രായേലിൻ്റെ ഔദ്യോഗിക ദേശീയ ഭാഷയാണ് ഹീബ്രു. ഹെബ്രായ ഭാഷ എന്നൊക്കെ നമ്മൾ പറയും. ബൈബിളിലൊക്കെ ഹെബ്രായ ഭാഷയെക്കുറിച്ചൊക്കെ ഒരുപാട് തവണ പരാമർശിക്കുന്നുണ്ട്. ഈ ഹീബ്രു ഉപയോഗിച്ചാണ് യഹൂദര് അവരുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രാർത്ഥനകളും മറ്റ് ചടങ്ങുകളൊക്കെ നിർവഹിക്കുന്നത്. അപ്പോൾ ഇവർ ഔദ്യോഗികമായിട്ട് സംസാരിക്കുന്ന ഭാഷയും ഏത് രാജ്യത്ത് നിന്നാലും സംസാരിക്കുന്നതും ഇത് തന്നെയായിരിക്കും. അപ്പോൾ ഈ ഹീബ്രു ഭാഷയെക്കുറിച്ച് വളരെ ആധികാരികമായിട്ടല്ലെങ്കിലും കുറച്ച് കുറച്ച് വാക്കുകളൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ വീഡിയോസ് ഉപയോഗിക്കുകയാണ്. കാരണം ഇസ്രായേലിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും അതോടൊപ്പം തന്നെ ഇസ്രായേൽ വന്നിട്ട് അധിക കാലമായിട്ടില്ലാത്ത സുഹൃത്തുക്കൾക്കും വളരെ ഉപകാരപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും ഇത്. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ചില വസ്തുക്കൾ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ചില പദങ്ങൾ, വാക്കുകൾ, അതിൻ്റെ അർത്ഥം, അതിൻ്റെ ഉച്ചാരണം, ഇവയൊക്കെ മനസ്സിലാക്കി തരുന്ന ഒരു വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇന്ന് മുതൽ ഇനി അങ്ങോട്ടുള്ള കുറച്ച് വീഡിയോസ് ഇതേക്കുറിച്ചായിരിക്കും. ഹീബ്രു പഠനത്തെക്കുറിച്ചായിരിക്കും. വലിയ ശാസ്ത്രീയമായിട്ടുള്ള പഠനമൊന്നുമല്ല, അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള പഠനമൊന്നുമല്ല. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അത് എഴുതുക, തിരുത്തി നമ്മൾ അടുത്ത എപ്പിസോഡിൽ അത് വീണ്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോസ് മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക. എല്ലാവർക്കും സ്വാഗതം. ദ ഹോളി ലാൻഡ് ലിയോ ബ്ലോഗ്സിലേക്ക്. ഗോഡ്, ദൈവത്തെ എലോഹിം എന്നാണ് ഹീബ്രുവിൽ വിളിക്കുന്നത്. യഹൂദരെ, ജൂസിനെ ഇസ്രായേലിലെ യൂദീം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ക്രിസ്ത്യാനികളെ നുസ്രീം എന്നാണ് വിളിക്കുന്നത്. അടുത്തത് മുസ്ലിം കമ്മ്യൂണിറ്റി. അറബ് വംശജരായതുകൊണ്ട് അറബീം എന്നാണ് ഇസ്രായേലിലെ മുസ്ലിംസിനെ അറിയപ്പെടുന്നത്. ഫാദർ, അച്ഛനെ ആബ എന്നാണ് ഹീബ്രുവിൽ വിളിക്കുന്നത്. അടുത്തത് മദർ, അമ്മയെ ഈമ എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ചിലര് മാമ എന്നും വിളിക്കുന്നുണ്ട്. മുത്തച്ഛൻ, ഗ്രാൻഡ് ഫാദറിനെ സാബ എന്നാണ് ഹീബ്രുവിൽ വിളിക്കുന്നത്. ഗ്രാൻഡ് മദറിനെ, മുത്തശ്ശിയെ സാബ്ത എന്ന് വിളിക്കും. അങ്കിളിനെ ദോദ് എന്നാണ് വിളിക്കുക. ആന്റിയെ ദോദ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അടുത്തത് ഹസ്ബൻഡിനെ, ഭർത്താവിനെ ബാൽ എന്നാണ് വിളിക്കുന്നത്. ഭാര്യയെ ഇഷ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സൗൽ,
സൺ മകനെ ബെൻ എന്നാണ് വിളിക്കുന്നത്. ഡോട്ടർ മകളെ ബാത്ത് എന്ന് വിളിക്കും. ഹി ഇംഗ്ലീഷിൽ നമ്മൾ അവൻ എന്ന് വിളിക്കുന്നത്, ഹീബ്രുവിൽ ഹു എന്നാണ് വിളിക്കുക. ഷീ ഇംഗ്ലീഷിൽ നമ്മൾ അവളെന്ന് വിളിക്കുന്നത്, ഹീബ്രുവിൽ ഹി എന്ന് വിശേഷിപ്പിക്കും. അടുത്തത് ബ്രദർ സഹോദരനെ ആഹ് എന്നാണ് വിളിക്കുന്നത്. സഹോദരിയെ സിസ്റ്ററിനെ അഹോത്ത് എന്ന് വിളിക്കും. അടുത്തത് ഫ്രണ്ടിനെ ബോയ് ഫ്രണ്ടിനെ ഖവേർ എന്ന് വിളിക്കും. ഗേൾ ഫ്രണ്ട് ഫ്രണ്ടിനെ ഖവേറ എന്ന് വിളിക്കും. അടുത്തത് ചിൽഡ്രൻസിനെ കുട്ടികളെ എലാദീം എന്നാണ് വിളിക്കുക. ഇനി ഡോക്ടർ മെയിൽ ഡോക്ടറിനെ നമ്മൾ റൊഫെ എന്നാണ് വിളിക്കുന്നത്. ഡോക്ടറിൽ തന്നെ ലേഡി ഡോക്ടറെ നമ്മൾ റൊഫ എന്ന് വിളിക്കും. നേഴ്സിനെ സിസ്റ്ററിനെ അഹോത്ത് എന്നാണ് വിളിക്കുക. മെഡിക്കേഷൻ മെഡിസിൻസിനെ നമ്മൾ ത്രുഫ എന്നാണ് ഹീബ്രുവിൽ വിളിക്കുന്നത്. ഡോക്ടർ നൽകുന്ന പ്രിസ്ക്രിപ്ഷനെ മിർഷാം എന്നാണ് വിളിക്കുന്നത്. എക്സാമിനേഷനെ ഡയഗ്നോസിസിനെ ദിക്ക എന്ന് പറയും. ഇഞ്ചക്ഷനെ ഹീബ്രുവിൽ സ്രിക്ക എന്നാണ് പറയുന്നത്. നീഡിലിനെ ഹീബ്രുവിൽ മഹാത് എന്ന് പറയും. ഹോസ്പിറ്റലിന് ബെയ്ത് ഖോലിം എന്നാണ് ഹീബ്രുവിൽ പറയുക. നഴ്സിംഗ് ഹോമിന് ബെതാവൂത്ത് എന്ന് പറയും. ഇൻഷുറൻസിനെ ബിത്തുവ എന്നാണ് ഹീബ്രുവിൽ വിളിക്കുക. കാർഡുകൾക്ക് ടിക്കറ്റിന് കർത്തീസ് എന്നാണ് പറയുന്നത്. വീൽ ചെയറിന് കിസെ ഗൽഗലീം എന്നാണ് ഹീബ്രുവിൽ പറയുക. ഡ്രൈവറിന് നാഹ് എന്നാണ് വിളിക്കുക. റെസിപ്റ്റിന് കബല എന്നാണ് പറയുന്നത്. പ
പോസ്റ്റ് ഓഫീസിനും മെയിലിനും ദോആർ എന്നാണ് ഹീബ്രുവിൽ പറയുക. റോഡിന് പാതയ്ക്ക് ക്വിഷ് എന്ന് വിളിക്കും. വെഹിക്കിൾ വാഹനത്തിന് ഓട്ടോ എന്നാണ് പറയുക. ബസ്സിന് ഹീബ്രുവിൽ ഓട്ടോബൂസ് എന്ന് പറയും. ബസ് സ്റ്റോപ്പിന് തഹാന ഓട്ടോബൂസ് എന്ന് പറയും. സെൻട്രൽ സ്റ്റേഷൻ, സെൻട്രൽ ബസ് സ്റ്റേഷന് തഹാന മർക്കസി എന്ന് പറയും. മണി, ക്യാഷിന് നമ്മൾ കെഎസ്എഫ് എന്നാണ് ഹീബ്രുവിൽ പറയുക. ട്രെയിന് റക്കേവത്ത് എന്നാണ് ഹീബ്രുവിൽ വിളിക്കുന്നത്. ട്രെയിൻ സ്റ്റേഷന് റെയിൽവേ സ്റ്റേഷന് തഹാന റക്കേവത്ത് എന്ന് വിളിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്? ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. ഇനിയുമുണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ. ഇതുപോലെ ചെറിയ ചെറിയ വാക്കുകൾ, അതിൻ്റെ അർത്ഥം, അതിൻ്റെ ഉച്ചാരണം, ഇത്ര മാത്രമേ ഉള്ളൂ. വലിയ വലിയ ഭാരിച്ച സെൻറ്റൻസ് ഒന്നും പഠിപ്പിക്കാൻ അറിയില്ല. ഓക്കെ, അപ്പം നമുക്ക് വരുന്ന ദിവസങ്ങളിൽ വീണ്ടും കാണാം പുതിയ പുതിയ വിഷയങ്ങളുമായിട്ട്. ഓക്കെ, അപ്പം എല്ലാവരും വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ.